Hi everyone, നമ്മൾ ഇന്ന് ആസ് വെൽ ആസ് എന്നുള്ളൊരു ഗ്രാമർ പോർഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് നോക്കാം ഈ ആസ് വെൽ ആസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ആസ് വെൽ ആസിൻ്റെ മീനിങ് എന്താ? ഇൻ അഡീഷൻ ടു, അല്ലേ? അപ്പോൾ ഈ ആസ് വെൽ ആസ് ശരിക്കും ഒരു കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ എന്ന് വെച്ചാൽ രണ്ട് സെൻറ്റൻസ് തമ്മിൽ കൂട്ടി ചേർക്കാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഈ ആസ് വെൽ ആസ് കേട്ടോ. നമ്മൾ ആൻഡ് ഒക്കെ യൂസ് ചെയ്യില്ലേ, പക്ഷെ അതേ മീനിങ്ങിലല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ആസ് വെൽ ആസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ആസ് വെൽ ആസ് ഇസ് എ കൺജങ്ഷൻ, എ കണക്റ്റിംഗ് വേർഡ് ഓർ ഫ്രേസ് ദാറ്റ് മീൻസ് ഇൻ അഡീഷൻ ടു. ഇൻ അഡീഷൻ ടു എന്നുള്ളൊരു മീനിങ് ആണ് ഈ ആസ് വെൽ ആസിന് വരുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവേ. രണ്ട് സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ക്യാൻ ഡ്രൈവ് എ കാർ, എനിക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ഐ ക്യാൻ ഡ്രൈവ് എ ബസ്, എനിക്ക് ബസ് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എനിക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും, എനിക്ക് ബസ് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് സെൻറ്റൻസ് നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാൻ സാധിക്കും? ആസ് വെൽ ആസ് ഉപയോഗിച്ചിട്ട്. നമുക്ക് ആസ് വെൽ ആസ് ഉപയോഗിച്ചിട്ടല്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഐ ക്യാൻ ഡ്രൈവ് എ കാർ, അത് അതേപോലെ എഴുതി. ഐ ക്യാൻ ഡ്രൈവ് എ കാർ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ആസ് വെൽ ആസ് എടുത്തിട്ട് ഇവിടെ എഴുതും. ഐ ക്യാൻ ഡ്രൈവ് എ കാർ, ആസ് വെൽ ആസ്, പിന്നെ ഐ ക്യാൻ ഡ്രൈവ് എന്ന് എഴുതണോ? വേണ്ട അല്ലേ. എ ബസ് എന്ന് എഴുതിയാൽ മതി. ഐ ക്യാൻ ഡ്രൈവ് എ കാർ, ആസ് വെൽ ആസ്, എ ബസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ രണ്ട് സെൻറ്റൻസ് നമ്മൾ കമ്പൈൻ ചെയ്ത് ഒറ്റ സെൻറ്റൻസ് ആക്കി എഴുതാൻ വേണ്ടി നോക്കിയപ്പോൾ നമ്മൾ ഈ ആസ് വെൽ ആസ് യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഐ ക്യാൻ ഡ്രൈവ് എ കാർ, എനിക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ഐ ക്യാൻ ഡ്രൈവ് എ ബസ്, എനിക്ക് ബസ് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തതിന് ഐ ക്യാൻ ഡ്രൈവ് ഇവിടെ ഉപയോഗിച്ചില്ല. ഐ ക്യാൻ ഡ്രൈവ് എ കാർ, ആസ് വെൽ ആസ് കഴിഞ്ഞിട്ട് എ ബസ് എന്ന് മാത്രം എടുത്ത് എഴുതി അല്ലേ. അടുത്തൊരു എക്സാമ്പിൾ നോക്കി. ഷീ റീഡ്സ് സ്റ്റോറീസ്, അവൾ സ്റ്റോറീസ് വായിക്കും. ഷീ റീഡ്സ് പോയട്രീസ്, അവൾ പോയട്രീസും വായിക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെ കമ്പൈൻ ചെയ്യാം? ഷീ റീഡ്സ് സ്റ്റോറീസ് ആസ് വെൽ ആസ് പോയട്രീസ്. ക്ലിയർ ആണല്ലോ. സ്റ്റോറീസും വായിക്കും, പോയട്രീസും വായിക്കും. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹീ സ്പീക്സ് ഇംഗ്ലീഷ്, ഹീ സ്പീക്സ് മലയാളം. അപ്പോൾ അവൻ ഇംഗ്ലീഷ് സംസാരിക്കും, അവൻ മലയാളം സംസാരിക്കും. അപ്പോൾ നമ്മളത് ആസ് വെൽ ആസ് ഉപയോഗിച്ച് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്? ഹീ സ്പീക്സ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് മലയാളം. ക്ലിയർ ആയില്ലേ. ഐ പ്ലേ ക്രിക്കറ്റ്, ഐ പ്ലേ ചെസ്. ഐ പ്ലേ ക്രിക്കറ്റ് ആസ് വെൽ ആസ് ചെസ്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കി. രാജു പ്ലേസ് ഫുട്ബോൾ, രാജു ഫുട്ബോൾ കളിക്കും അല്ലേ. ബാബു പ്ലേസ് ഫുട്ബോൾ, രാജു ഫുട്ബോൾ കളിക്കും, ബാബു ഫുട്ബോൾ കളിക്കും. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ കമ്പൈൻ ചെയ്യും? അയ്യോ, ഇവിടെ രണ്ട് രാജു പ്ലേസ് ഫുട്ബോൾ, അവിടെ സബ്ജക്റ്റ് രാജു ആണ്. ഇവിടെ ഈ രണ്ട് സ്ഥലത്തും സബ്ജക്റ്റ് വ്യത്യാസമാണല്ലോ. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ഐ പ്ലേ ക്രിക്കറ്റ്, ഐ പ്ലേ ചെസ് എന്നാണ്. അപ്പോൾ കുഴപ്പമില്ല, ഇവിടെ സബ്ജക്റ്റ് സെയിം ആയിരുന്നു അല്ലേ. ഷോ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ രാജു പ്ലേസ് ഫുട്ബോളിനും ബാബു പ്ലേസ് ഫുട്ബോളിനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് നോക്കാം. നോക്കേ, ഈ രണ്ട് സബ്ജക്റ്റും തമ്മിലാണ് നമുക്ക് ആസ് വെൽ ആസ് ഉപയോഗിച്ച് കൂട്ടേണ്ടത് അല്ലേ. അത് എന്താ കളിക്കുന്നത് എന്നുള്ള സെയിം ആണ്. അപ്പോൾ നോക്കിയാൽ രാജു ആസ് വെൽ ആസ് ബാബു പ്ലേസ് ഫുട്ബോൾ, രാജു ആസ് വെൽ ആസ് ബാബു പ്ലേസ് ഫുട്ബോൾ. ഓക്കെ, അപ്പോൾ നോക്കേ, നിങ്ങൾക്കൊരു സംശയം വരും. രാജുവും ബാബും രണ്ട് പേരില്ലേ, അപ്പോൾ പ്ലേസ് ആണോ വരേണ്ടത്, പ്ലേ ആണോ വരേണ്ടതെന്നൊക്കെ ഒരു സംശയം വരും അല്ലേ. പക്ഷെ ശരിക്കും ഇവിടെ രാജുവിൻ്റെ കൂടെ ഏത് ഏതാണോ, രാജു എന്നുള്ള സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ചേർക്കുന്ന വെർബ് തന്നെയാണ് ഈ ഒരു ആസ് വെൽ ആസ് ഉപയോഗിച്ച് വരുമ്പോഴും എഴുതേണ്ടത് കേട്ടോ. നിങ്ങൾ ടെൻഷൻ ആവണ്ട, നമുക്ക് നോക്കാം. ഞാൻ കുറച്ചും കൂടി അടുത്ത എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തു തരായേ. അനു ഈസ് ഗോയിങ് ടു സ്കൂൾ, അമ്മു ഈസ് ഗോയിങ് ടു സ്കൂൾ. ഇവിടെ നോക്കിയേ, അനു സ്കൂളിലേക്ക് പോവുകയാണ്, അമ്മുവും സ്കൂളിലേക്ക് പോവുകയാണ്. ഇവിടെ സബ്ജക്റ്റ് രണ്ടും വ്യത്യസ്തമാണ് അല്ലേ. തൊട്ട് മുമ്പ് നമ്മൾ നോക്കിയപ്പോൾ അങ്ങനെയല്ല. നോക്കിയ തൊട്ട് മുമ്പ് നമ്മൾ നോക്കിയത് ഐ പ്ലേ ക്രിക്കറ്റ്, ഐ പ്ലേ ചെസ്, അങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടും സബ്ജക്റ്റ് സെയിം ആയിരുന്നു, പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? ഐ പ്ലേ ക്രിക്കറ്റ് ആസ് വെൽ ആസ് ചെസ് എന്ന് എഴുതി. പക്ഷേ ഈ ഒരു സെൻറ്റൻസ് നോക്കി, അനു ഈസ് ഗോയിങ് ടു സ്കൂൾ, അമ്മു ഈസ് ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ സബ്ജക്റ്റ് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അനു ആസ് വെൽ ആസ് അമ്മു ഇസ് ഗോയിങ് ടു സ്കൂൾ അല്ലേ. അനു ആസ് വെൽ ആസ് അമ്മു ഇസ് ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ ഒരു സംശയം വന്നു, അനുവും അമ്മുവും രണ്ടാൾക്കാരല്ലേ, അപ്പോൾ ഈസ് ആണോ യൂസ് ചെയ്യേണ്ടത്, ആറാണോ യൂസ് ചെയ്യേണ്ടത് അല്ലേ. ഒരു സംശയം ചിലപ്പോൾ ചിലർക്ക് വന്നേക്കാം, അങ്ങനെ സംശയപ്പെടേണ്ട. ഇവിടെ ഈസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, അത് എന്താണെന്ന് പറഞ്ഞുതരാം.
if the structure is like subject as well as subject. Subject പിന്നെ as well as പിന്നെ മറ്റൊരു subject അങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിനു ശേഷം വരുന്ന verb അതെങ്ങനെ ആയിരിക്കണം will definitely be according to the first subject ന് കൂടെ ഏത് verb ആണോ വരുന്നത് ആ verb തന്നെ ആയിരിക്കണം പിന്നീട് വരേണ്ടത് എന്ന് വെച്ചാൽ ഒരു subject അതിനോട് as well as ചേർക്കുക പിന്നെ മറ്റൊരു subject ചേർക്കുകയാണെങ്കിൽ പിന്നെ വരുന്ന വെർബ് ഇവിടെ ഈസ് ആണ് ഉപയോഗിക്കേണ്ടത് ആർ അല്ല ഈ അനു ഈസ് എന്ന് എങ്ങനെ അനുവിൻ്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ നമ്മൾ ഈസ് യൂസ് ചെയ്തു അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഈസ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഒന്നും കൂടി നിങ്ങളിത് കുറച്ചു നേരം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാവും ഓക്കേ